കാറ് തകർത്ത് കവർച്ച നടത്തുന്ന സംഭവത്തിൽ അറസ്റ്റിലായ അബ്ദുൾ മുജീബ് കോടീശ്വരൻ. പ്രവാസിയുടെ ഭാര്യയുമായുള്ള അടുപ്പം ജീവിത ചെലവ് വർദ്ധിപ്പിച്ചപ്പോൾ അബ്ദുൾ മുജീബ് കവർച്ചയിലേക്ക് കടക്കുകയായിരുന്നു. നഗരത്തിൽ ദേശീയപാതയോരത്ത് പടുകൂറ്റൻ ഷോപ്പിംഗ് മാളും നെടുവാലൂരിൽ ഏക്കറ് കണക്കിന് തോട്ടങ്ങളും കൃഷിഭൂമിയും മുജീബിനുണ്ട്. കാമുകിക്ക് പുതിയ കാർ ഉൾപ്പെടെ മുജീബ് വാങ്ങി നൽകിയിരുന്നു. ഈ യുവതിയുമായി ബന്ധം ദൃഢമായതോടെ ചെലവ് വർദ്ധിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് 2019 ജനുവരി 17 സയ്യിദ് നഗറിൽ വി അബ്ദുള്ളയുടെ കാറ് തകർത്ത് 2.5 ലക്ഷം ഇയാൾ കവർന്നത്. ഈ കേസിന് ശേഷം പോലീസ് അന്വേഷണം നടന്നുവെങ്കിലും പ്രതിയെ കണ്ടെത്താനുള്ള സൂചന പോലും ലഭിക്കാതിരുന്നതോടെ ആത്മവിശ്വാസത്തോടെ മുജീബ് മോഷണം തുടർന്നു. അതിനിടയിൽ കാമുകിയുടെ ബന്ധുക്കളിൽ നിന്നും ഇയാൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. 17 ജനുവരി കരിമ്പം സ്വദേശി മൊയ്തീന്റെ സ്വിഫ്റ്റ് കാറിന്റെ ചില്ല് തകർത്ത് മുൻസീറ്റിൽ വെച്ചിരുന്ന ബാഗ് മോഷ്ടിച്ചായിരുന്നു തുടക്കം. എന്നാൽ ബാഗിൽ ചോറ്റുപാത്രമാണ് ഉണ്ടായിരുന്നത്. മൊയ്തീൻ തളിപ്പറമ്പ് ടൗണിലെ തന്റെ കട പൂട്ടി രാത്രി 9 നെല്ലിപ്പറമ്പിൽ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. റോഡരികിൽ കാറ് നിർത്തി അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് കാറിന്റെ ചില്ല് തകർത്ത് ബാഗ് മോഷ്ടിച്ചതായി കണ്ടെത്തിയത്. അന്നേ ദിവസം തന്നെ മണിക്കൂറുകൾക്കുള്ളിലാണ് പുഷ്പഗിരി സ്വദേശി വി അബ്ദുള്ളയുടെ ഇന്നോവയുടെ ചില്ല് തകർത്ത് സീറ്റിൽ വെച്ചിരുന്ന ബാഗ് കവർന്നത്. 2.5 ലക്ഷം രൂപയും ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് തുടങ്ങിയ രേഖകളുമാണ് അബ്ദുള്ളയ്ക്ക് നഷ്ടപ്പെട്ടത്. February 1 പട്ടാപ്പകലാണ് മന്നയിലെ വ്യാപാരിയായ ഉമ്മറുകുട്ടിയുടെ ഇന്നോവ ക്രിസ്റ്റയുടെ പിൻനിരയിലെ സീറ്റിനരികിലുള്ള ചില്ല് തകർത്ത് 3 ലക്ഷം രൂപയും രേഖകളും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ചത്. തളിപ്പറമ്പ നഗരസഭാ ഓഫീസിന് സമീപത്തെ പള്ളിയിൽ ഉച്ചയ്ക്ക് ജുമാ നിസ്കാരത്തിന് എത്തിയതായിരുന്നു ഉമ്മറുകുട്ടി. മോഷണങ്ങളെല്ലാം ചുരുങ്ങിയ സമയങ്ങളിലാണ് നടന്നിട്ടുള്ളത്. മോഷണത്തിന് ഇരയായവർ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല. ഒടുവിൽ 17-ാമത്തെ കവർച്ചയ്ക്കിടയിൽ ഇയാൾ പിടിക്കപ്പെടുകയായിരുന്നു.